ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നാളെ പെസ്റ്റ് വരാൻ പോകുന്ന മാച്ചിൻ്റെ ഐക്കോണിക്, അതുപോലെ തന്നെ നമുക്ക് കുറേ റിവാർഡും കാര്യങ്ങളൊക്കെ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൂടാണ്ട് പുതിയ റിവാർഡ് വരുന്നുണ്ടോ, നാളെ എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകും നാളത്തെ പോർട്ടബിളിൻ്റെ കാര്യമാണ്. അപ്പോൾ പോർട്ടബിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറേ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായാലും ഒന്ന് രണ്ട് പ്രൊഡിക്ഷനോട് ഷെയർ ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പ്ലേയേഴ്സിലേക്ക് മാറാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആർക്കാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് കാണുന്നത് വിനീഷ്യസ് ജൂനിയർ, ബെൻസെമ ഡിബാലി, അതുപോലെ പെലങ്കിനി, ഫെർണാണ്ടസ്, അതുപോലുള്ള കുറച്ച് പ്ലേയേഴ്സിനൊക്കെയാണ് എല്ലാ പോർട്ടബിളിൻ്റെ പ്രൊഡിക്ഷനും കാണുന്നത്. അപ്പോൾ ഈ പ്ലേയേഴ്സൊക്കെ വരെയുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും രണ്ട് പ്ലേയേഴ്സ് മാറിയിട്ട് വേറെ പ്ലേയേഴ്സിനൊക്കെ ഏഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലും ഈ പ്ലേയേഴ്സിനൊക്കെ തന്നെയാണ് സാധ്യത. പോർട്ടബിളിനെ പറ്റി ഇത്രയും പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല പ്ലേയേഴ്സ് തന്നെ വരട്ടേനിയായിരിക്കാം, എന്തായാലും നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള പ്ലേയേഴ്സ് വരട്ടേനിയായിരിക്കാം. അടുത്തായിട്ട് പറയാനുള്ള ഐക്കോണിക് മൊമെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഐക്കോണിക് മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവേ എ സി മിലാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ബയേൺ മ്യൂണിക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം ബയേൺ മ്യൂണിക്ക് വരുന്നതായിരിക്കും. അങ്ങനെയാണ് ബയേൺ മ്യൂണിക്കിൻ്റെ അകത്ത് റുമ്മി, അതുപോലെ തന്നെ സാവി, ലിസാർസ് എന്നീ പാക്കാണ് കണ്ടിട്ടുള്ളത്. മോർ ചാൻസ് ബയേണിൻ്റെ ബാക്കിനാണെങ്കിലും ഇടയ്ക്ക് ലിവർപൂളോ അല്ലെങ്കിൽ റോമയോ ആർസണലൊക്കെ വരാം. കാരണം ഈ പാക്കൊന്നും വന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ ബയേൺ അല്ല ബാഴ്സ അല്ലെങ്കിൽ യുണൈറ്റഡ് ബാക്കാണ് കുറേ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഈ പാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും നല്ല ബാക്ക് വരട്ടെ തന്നെ പറയാം. അടുത്തായിട്ട് പറയാനുള്ളത് മാച്ച് ഡേയ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ മാച്ച് ഡേയ്സിൻ്റെ കാര്യത്തിൽ പുതിയ മാറ്റമൊന്നുമില്ല. രണ്ട് മാച്ചിലെ 200 ക്ലബ്ബുകളിൽ 400 ഈ ഫുട്ബോൾ പോയിൻ്റ് കിട്ടും. അടുത്തായിട്ട് പറയാനുള്ള ഈ ആഴ്ചത്തോടുകൂടി നമ്മുടെ ഒന്ന് രണ്ട് റിവാർഡ് കാര്യങ്ങൾ നിൽക്കും. അതുപോലെ തന്നെ ഈ ആഴ്ച വന്നിട്ടുള്ള ലെജൻഡ് ജി പി ബോക്സ് ട്രോ ഇവിടെ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ബയേൺ മ്യൂണിക്കിൻ്റെ ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ടായിരുന്നു, അതും ഈ ആഴ്ച ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇനി പുതുതായിട്ട് പിന്നെയും ഇതുപോലെ തന്നെ ഒന്നും കൊണ്ടുവരാൻ അറിയില്ല. ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് 13-ാം തീയതി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ ഒരു പുതിയ ലെജൻഡറി ബോക്സ് ട്രോയോ അല്ലെങ്കിൽ പുതിയ ഒന്ന് രണ്ട് ക്യാമ്പയിൻ റിവാർഡൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഇവിടെ മെയിനായിട്ട് പറയുള്ളൂ. അപ്പോൾ നാളെ മെയിനായിട്ട് നോക്കേണ്ട ഒരു ലെജൻഡ് ജി പി ബോക്സ് ട്രോ ഉണ്ടാവും, പുതിയൊരു ക്യാമ്പയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഐക്കോണിക് മൊമെൻറ്റ് മാച്ച് ഡേയ്സ് ആണെങ്കിൽ 200 ക്ലബ് കോയിൻ, 400 ഫുട്ബോൾ പോയിൻ്റ്. അത്രയാണ് നാളത്തേലും മെയിനായിട്ട് വരാനുള്ളത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വരുമോ എന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.